സ്വാഗതം ഫുട്ബോൾ വിശേഷങ്ങളുമായിട്ട് വാണിജ്യ മലയാളം. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഇറ്റലിയിൽ ഫുട്ബോൾ മാമാങ്കത്തിന് വീണ്ടും തുടക്കമായിരിക്കുകയാണ്. ഇന്നലെ നടന്ന കോപ്പ ഇറ്റാലിയ സെമി ഫൈനൽ രണ്ടാം പാദത്തോടെയാണ് ഈ ഒരു ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായത് എന്ന് പറയാം. യുവൻസും അതുപോലെ തന്നെ എസി മിലാനും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. എടുത്തു പറയേണ്ടത് 15th minute സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതാണ്. ഇത് യുവൻസിന് തിരിച്ചടിയായി മാറുകയായിരുന്നു. പക്ഷെ എന്നാലും ആദ്യ പാദത്തിലെ പ്രകടനത്തിന്റെ മികവിൽ യുവൻസ് കോപ്പ ഇറ്റാലിയയുടെ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സീസണിൽ ആദ്യമായിട്ടാണ് റൊണാൾഡോ പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നത്. അത് റൊണാൾഡോയുടെ ആരാധകരെ സങ്കല്പുന്ന കാര്യം തന്നെയാണ്. അതേസമയം നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ബാഴ്സലോണ ഇന്ന് ഫുട്ബോൾ മൈതാനത്തിൽ ഇറങ്ങുകയാണ്. ഇന്ന് ലാലിഗയിൽ മയോർക്കയാണ് ബാഴ്സലോണ നേരിടാൻ പോകുന്നത്. ഇന്നത്തെ മത്സരത്തിനുള്ള സ്കോഡൊക്കെ ബാഴ്സലോണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. നീണ്ടകാലത്തെ പരിക്കിന് ശേഷം എത്തുന്ന ലൂയിസ് സുവാരസ് ഇന്ന് ബാഴ്സലോണയ്ക്കായി ഇറങ്ങുകയും ചെയ്യും. മാത്രമല്ല മെസ്സിയുടെ തിരിച്ചുവരവാണ് ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മെസ്സിയുടെ കളി കാണാൻ വീണ്ടും ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. എന്തായാലും 3 മാസത്തെ ബ്രേക്കിന് ശേഷം ഇറ്റലിയിൽ ഫുട്ബോളിന്റെ തിരിച്ചുവരവ് മോശമായില്ല എന്ന് പറയാം. പല നാടകീയ മുഹൂർത്തങ്ങളുമാണ് മത്സരത്തിൽ കണ്ടത്. വമ്പൻ ടീമുകളായ യുവൻസും എ സി മിലാനും തമ്മിലുള്ള കോപ്പ ഇറ്റാലിയയുടെ സെമി ഫൈനലാണ് 3 മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇറ്റലിയിൽ നടന്നത്. അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചെങ്കിലും എവേ ഗോളിന്റെ ആനുകൂല്യത്തിൽ യുവൻസ് ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു. രണ്ടാം പാദത്തിൽ പെനാൽറ്റിയുടെ രൂപത്തിൽ ജയം യുവൻസിന്റെ വാതിലിൽ മുട്ടിയെങ്കിലും ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അത് പാഴാക്കുകയായിരുന്നു. കളിയുടെ 74 മിനിറ്റും 10 പേരുമായി കളിച്ചിട്ടും മിലാനെതിരെ ശരാശരിക്കും താഴെയായിരുന്നു യുവൻസിന്റെ പ്രകടനം. 17th minute ആൻഡി റിബിച്ച് നേരിട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടുകൂടിയാണ് മിലാൻ 10 പേരായി ചുരുങ്ങിയത്. യുവൻസ് താരം ഡാനിലോയുടെ തലയ്ക്ക് ചവിട്ടിയതിനെ തുടർന്നായിരുന്നു ഇത്. 90 ദിവസത്തോളം മത്സരരംഗത്തു നിന്ന് മാറിയതിനു ശേഷം കളിക്കളത്തിൽ തിരിച്ചെത്തിയപ്പോൾ തുടക്കത്തിൽ നന്നായി ബുദ്ധിമുട്ടിയെന്നും കാണികളില്ലാതെ കളിക്കുക എളുപ്പമായിരുന്നില്ലെന്നും മത്സരശേഷം യുവൻസ് താരം ലിയോണാർഡോ ബെനൂച്ചി പറയുകയും ചെയ്തു. അതേസമയം സ്പാനിഷ് ലീഗിൽ 1st സ്ഥാനക്കാരായ ബാഴ്സലോണ ഇന്ന് അർദ്ധരാത്രി നടക്കുന്ന മത്സരത്തിൽ 18th സ്ഥാനക്കാരായ മല്ലോർക്കയെ നേരിടും. മെസ്സി, സുവാരസ്, ഗ്രീസ്മാൻ, ഉംറ്റിറ്റി എന്നിവരെല്ലാം ആദ്യ 11-ൽ കളിക്കുകയും ചെയ്യും. രാത്രി 1:30 മത്സരം. അതേസമയം സസ്പെൻഷനിലുള്ള ലെങ്ലെറ്റ് സ്ക്വാഡിൽ ഇല്ലതാനും എന്നാൽ പരിക്ക് മാറി എത്തുന്ന ഉംറ്റിറ്റി ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉംറ്റിറ്റിയും പി കെയുമാകും ഇന്ന് സെന്റർ ബാക്ക് പൊസിഷനിൽ ഇറങ്ങുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.